പാറക്കര ഫാമിലിയിലുള്ള കുറച്ച് ബ്രോസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവര് ഏതാണ്ട് ടെസ്ലയിലേക്ക് ആണ് വന്നെ. അപ്പൊ ടെസ്ലയുടെ ചെറിയ ഒരു ഫീച്ചേഴ്സ് ആണ് ഇതാ നിത്യൻ നമുക്ക് പറഞ്ഞു തരും. ഹായ് നിത്യൻ. ഹലോ, ഇത് ടെസ്ല മോഡൽ Y 2021 വേർഷൻ. ഇതിനൊരു $67,000 ആണ് ഇതിന്റെ വില. പിന്നെ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് കൺട്രോൾ ഉള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ഉള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. പിന്നെ ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ട്രാവൽ പോവുകയാണെങ്കിൽ നമ്മൾ ഫ്യൂവലിൻ്റെ കാശ് നമുക്ക് ലാഭമാണ്. അതുപോലെ തന്നെ ഇത് പോകുന്ന വഴിക്ക് എവിടെയാണ് ഗ്യാസ് സ്റ്റേഷൻ ആണെങ്കിൽ ലൈക്ക് റീചാർജ് സ്റ്റേഷൻ പറഞ്ഞു തരും, അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ മൈൽസ് റേഞ്ച് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 350 കിലോമീറ്റേഴ്സ് ആണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. മെയിൻ ഫീച്ചേഴ്സ് കാണുമ്പോൾ അത്ര അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ലെങ്കിലും ഓടിച്ചു കഴിഞ്ഞാൽ കൺവീൻസിങ് ആണ്. BMW അല്ലെങ്കിൽ ബെൻസ് ഓടിക്കുന്ന ആൾക്കാരെ ആണെങ്കിൽ കയറി ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര കൺവീൻസിങ് ആയിരിക്കും. പിന്നെ 0 to 100 മൈൽസ് എന്ന് പറയുന്ന ഒരു 3.9 seconds, അതാണ് ഇതിൻ്റെ പവർ. ഓട്ടോ ഡ്രൈവിംഗ് ഇപ്പൊ കൺട്രി സൈഡ് റോഡ്സിൽ അതിന്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ മെയിൻ സിറ്റി റോഡിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈവേയില് ഓട്ടോമാറ്റിക് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൽ കൈ മാത്രം ടച്ച് ചെയ്താൽ മതി, വണ്ടി ഓൾറെഡി ഫുള്ള് സെറ്റ് ചെയ്തോളും. ഇപ്പൊ ഉറങ്ങുവാണെങ്കിലും കൈ മാത്രം സ്റ്റിയറിംഗിൽ ഉണ്ടായാൽ മതി, ഫുള്ളി ട്രസ്റ്റബിൾ ആണ്. ഇതുവരെ അങ്ങനെ ഒരു ആക്സിഡന്റ് കേസ് അത്ര റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും മാക്സിമം സേഫ്റ്റി എൻഷുർ ചെയ്ത കമ്പനി വണ്ടി കൊടുക്കും. ഇപ്പം നമ്മൾ ഉറങ്ങുവാണെങ്കിൽ സ്റ്റിയറിംഗിൽ കൈ വെച്ചിരിക്കണോ അതോ? സ്റ്റിയറിംഗിൽ എപ്പോഴും കൈ ഉണ്ടാവണം. ഇനി ഇല്ലെങ്കിൽ നമ്മുടെ കൈ സ്റ്റിയറിംഗിൽ ഇപ്പം മാറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വണ്ടി നമ്മൾ ഉറങ്ങിപ്പോയിന്ന് ഡിറ്റക്ട് ചെയ്ത് ഓൾറെഡി എവിടെയാണോ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പം ഇതുണ്ട്, ഇതാണ് ക്യാമറ ഇതെപ്പോഴും നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ വണ്ടി നമ്മൾ ഫോൺ ഉപയോഗിക്കുകയെന്ന് പറഞ്ഞ് ഓൾറെഡി സ്റ്റോപ്പ് ആവും. പിന്നെ 360 degree ക്യാമറ ആണ്, എല്ലായിടത്തും ക്യാമറ ഉണ്ട്, നമുക്ക് ഫ്രണ്ട് ബാക്ക് സൈഡ് എല്ലാം കാണാം. അപ്പോൾ ഇത് വണ്ടിയും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് അതായത് ഫോൺ ഉപയോഗിച്ച് ഓൾറെഡി വണ്ടി സ്റ്റോപ്പ് ആവും. പിന്നെ ഈ സ്ക്രീനിലാണ് എല്ലാ കളി, ഈ സ്ക്രീൻ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇതിനകത്താണ് നമ്മൾ ഫുള്ളി ഫുള്ള് വണ്ടി കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫോൺ ത്രൂ കൺട്രോൾ ചെയ്യാം. എന്റെ PMS ഫാമിലി ഫുള്ള് ഇവിടെ ഉണ്ട്. എല്ലാവരും അങ്ങനെ ഞങ്ങള് യാത്ര കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ലൈക് കുഞ്ഞിയും ചോക്കുട്ടനാണ് ഇപ്പോഴത്തെ ഡ്രൈവേഴ്സ്, അവരത് എൻജോയ് ചെയ്യുന്നു. ഇതിലിരുന്ന ഒരു രാജകീയ ഫീലിംഗ് ഉണ്ടോ? ഇതുണ്ടോ? ഇത് ഭയങ്കര സെറ്റപ്പ് ആണ്. എന്താ ഗിയർ ഇല്ലാത്തതുകൊണ്ട് ജോക്കുട്ടൻ ഇതാണ്ട് ബോട്ടിലൊക്കെ ആയിട്ടാണ് ഗിയർ ആയിട്ട് യൂസ് ചെയ്തത്. പിന്നെ അടിപൊളി ഫീച്ചേഴ്സ് ചെയ്ത് എല്ലാം സ്റ്റിയറിംഗ് ഇടാം. അപ്പം ഞങ്ങളൊരു യാത്ര പോയിട്ട് തിരിച്ചു വരാം. രാവിലെ കാർ സീറ്റ് വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം. കിരൺ ഭായി ആണ് ഒറിജിനൽ ഓണർ. കിരൺ ചേട്ടനാക്കിയാലോ കിരൺ മച്ചാൻ. ഓക്കെ, കിരൺ കുര്യൻ മച്ചാൻ ആണ്. മച്ചാൻ ഉണ്ട്, മച്ചാൻ. ഓക്കെ, ബൈ ബൈ ബ്ലോഗർ ബൈ.
സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടായിരിക്കും എന്റെ ഇവിടെ ഓൾറെഡി വെള്ളത്തിൽ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഒരു 2 hours ഡ്രൈവിന് ശേഷം നമ്മൾ ലയൺ സൈഡിൽ എത്തിയിരിക്കുകയാണ്. സോ ബ്യൂട്ടിഫുൾ കാം ക്വയറ്റ് ബീച്ച് ആയിരുന്നു അത്. സോ വർത്ത് ദ ഡ്രൈവ് ടു ദി കൺട്രി സൈഡ് ടുവേർഡ്സ് ദ നോർത്ത് ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. And see till the end of the video, see how the baby and Kunichichi is enjoying it. They enjoyed it a lot. The water was not so cold. So, avaru vellathilote pinni pinni pogan vendite ulla prayathnathilayirunnu. And that was the cutest of the trip. Stay tuned for the next video, next travel trip for some tip and tricks with the baby. So guys, bye now, take care. If you're new to the channel, don't forget to subscribe, like and comment. And bye now, bye bye.